സുഗത കുമാരിയുടെ വീട് സർക്കാർ ഏറ്റെടുക്കും. മുഖ്യമന്ത്രിയും സാംസ്കാരിക മന്ത്രിയും ഉറപ്പ് നൽകിയെന്ന് സൂര്യ കൃഷ്ണമൂർത്തി പറഞ്ഞു. സർക്കാർ ഏറ്റെടുത്താൽ വഴി നൽകാൻ തയ്യാറാണെന്ന് ബന്ധു അറിയിച്ചതായും സൂര്യ കൃഷ്ണമൂർത്തി ന്യൂസ് എയ്റ്റീനോട് വ്യക്തമാക്കി. സംസാരിച്ചു അവരെല്ലാം ഒരേ സ്വരത്തിൽ പറയുന്നത് ഗവൺമെന്റ് വാങ്ങാം എന്നുള്ളതാണ്. അപ്പൊ ഞാൻ അവര് പലരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എന്തുകൊണ്ട് ഇത്ര ഡിലേ ആയി? ഈ വഴിയുടെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അവിടെ, അത് കാരണമാണ് അവർക്കൊരു ഡിലേ വന്നത്. പിന്നെ ഒരു ബ്യൂറോക്രാറ്റിക് ഡിലേ അത് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഇപ്പൊ എന്തായാലും ഈ വിറ്റ പൈസയേക്കാൾ ഒരു 100 രൂപയോ 1000 രൂപയെങ്കിലും കൂടുതൽ കൊടുത്ത് ഇത് വാങ്ങണം. ലക്ഷ്മിക്ക് സാമ്പത്തികമായ ഒരു പ്രശ്നം വരാത്ത രീതിയിൽ നമ്മൾ ഇത് ചെയ്യണമെന്നുള്ളത് തന്നെയാണ് എല്ലാവരുടെയും, ഞാൻ സംസാരിച്ച 3 പേരുടെയും അഭിപ്രായം. വളരെ തറപ്പിച്ച് അദ്ദേഹം CM ഇന്നലെ എൻ്റെ അടുത്ത് പറഞ്ഞത് നമ്മൾ വാങ്ങിക്കാം. സൂര്യ കൃഷ്ണമൂർത്തി വീട് ഏറ്റെടുക്കാൻ തയ്യാറാണെന്ന് നേരത്തെ അറിയിച്ചിരുന്നുവെന്നും ഉചിതമായ സ്മാരകം നിർമ്മിക്കുമെന്നും സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ ന്യൂസ് 18നോട് പ്രതികരിച്ചു. ഇപ്പോഴാണ് ഈ ഭൂമി വിറ്റു എന്നുള്ള വിഷയം വരുന്നത്. അപ്പൊ അങ്ങനെ ഭൂമി വിൽക്കുമ്പോ സൂര്യ കൃഷ്ണമൂർത്തി സാറ് കഴിഞ്ഞ ദിവസം വിളിച്ചു, പല പ്രമുഖരും വിളിച്ചു, അങ്ങനെ ഒരു വിറ്റ ഭൂമി ഏറ്റെടുക്കാൻ കഴിയുമോ? അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഞങ്ങൾ പരിഗണിക്കുമെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞത്. അപ്പോ ആ അടിസ്ഥാനത്തിൽ ആ ഭൂമി നമുക്ക് കിട്ടുമെങ്കിൽ അവരുടെ ആ ഭൂമി തന്നെ ഏറ്റെടുക്കുന്നതിനെ പറ്റി ഗവൺമെന്റ് പരിഗണിക്കും, അതാണ് ഞാൻ അന്ന് പറഞ്ഞത്. ആ കാര്യത്തിൽ മാറ്റമില്ല, അതുമായി മുന്നോട്ട് പോകാനാണ് എല്ലാവരുടെയും താല്പര്യത്തിൽ, എല്ലാവരുടെയും താല്പര്യത്തിനനുസരിച്ച്. ഉമേഷ് ബാലകൃഷ്ണൻ വിവരങ്ങൾ നൽകും. ഉമേഷ്, ഇങ്ങനെ ഒരു വിൽപ്പനയെ സംബന്ധിച്ച് സർക്കാരിന് അറിവില്ല എന്നായിരുന്നു മന്ത്രി നേരത്തെ പ്രതികരിച്ചത്. ഇപ്പോൾ സുഗതകുമാരിയുടെ ബന്ധുക്കളുമായി സംസാരിച്ചോ? എന്താണ് മറ്റു വിവരങ്ങൾ? സുഗതകുമാരിയുടെ ബന്ധുക്കളുമായി സംസാരിച്ചിട്ടില്ല. പക്ഷേ സുഗതകുമാരിയുടെ ബന്ധുക്കൾ മറ്റൊരു വ്യക്തിക്കാണ്, ബന്ധുക്കിന് പുറത്തുള്ള മറ്റൊരു വ്യക്തിക്കാണ് വീട് വിൽപ്പന. അതുകൊണ്ട് തന്നെ ഇനി സർക്കാർ ഇടപെടലുകൾ നടത്തേണ്ടത് ഈ വ്യക്തിയുമായിട്ടാണ്. അതിന് മുന്നോടിയായി സൂര്യ കൃഷ്ണമൂർത്തി സാംസ്കാരിക വകുപ്പ് മന്ത്രിയെയും ചീഫ് സെക്രട്ടറിയെയും മുഖ്യമന്ത്രിയെയും കണ്ടിരുന്നു. കണ്ട് ഈ വീട് ഏറ്റെടുക്കണമെന്നുള്ള ആവശ്യം മുന്നോട്ട് വെച്ചു. 3 പേരും വളരെ പോസിറ്റീവായിട്ടാണ് സംസാരിച്ചതെന്നും മുഖ്യമന്ത്രി അടക്കം ഏറ്റെടുക്കാമെന്ന ഉറപ്പ് നൽകിയതായും സൂര്യ കൃഷ്ണമൂർത്തി ന്യൂസ് 18നോട് വെളിപ്പെടുത്തി. നിലവിൽ ഇനി ഇടപെടലുകളും നെഗോസിയേഷനും എല്ലാം നടത്തേണ്ടത് ഈ സ്വകാര്യ വ്യക്തിയുമായിട്ടാണ്. കാരണം ഭൂമി വിറ്റ ശേഷം, ഭൂമിയും വീടും എല്ലാം വിറ്റ ശേഷം മാത്രമായിരുന്നു ഈ സംബന്ധിച്ചുള്ള വിവരങ്ങൾ പുറത്തു വന്നത്. അതുവരെ സർക്കാരിനെ ഇത് സംബന്ധിച്ച കാര്യങ്ങൾ അറിയിച്ചിരുന്നില്ല എന്നാണ് സർക്കാർ വൃത്തങ്ങൾ പറയുന്നത്. എന്തായാലും ഇനി ഇപ്പോൾ ഭൂമി വാങ്ങിയ ആൾ അത് സർക്കാരിന് വിൽക്കാൻ തയ്യാറാകണം. കൂടുതൽ തുക നൽകിയാണെങ്കിലും സർക്കാർ ഏറ്റെടുക്കാൻ തയ്യാറാണ് എന്ന് സൂര്യ കൃഷ്ണമൂർത്തിയോട് സർക്കാർ അറിയിച്ചിട്ടുണ്ട്. ഇതിൽ ഒരു പ്രതിസന്ധി ഉണ്ടായിരുന്നത് വീട്ടിലേക്ക് പോകാനുള്ള റോഡ് അത് ചെറിയ വഴിയായിരുന്നു, അത് ഈ കുടുംബ വസ്തുവിൽ തന്നെ ഉൾപ്പെടുന്ന വഴിയാണ്. പക്ഷേ സർക്കാർ ഏറ്റെടുക്കുകയാണെങ്കിൽ വഴി നൽകാമെന്നുള്ള ഉറപ്പ് ബന്ധു സൂര്യ കൃഷ്ണമൂർത്തിയോട് നൽകിയിട്ടുണ്ട് എന്നും സൂര്യ കൃഷ്ണമൂർത്തി പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ എന്തായാലും ആ കവയത്രി ദീർഘകാലം താമസിച്ച നിരവധി രചനകൾ മലയാളികൾക്ക് വേണ്ടി എഴുതിയ, കൂടാതെ വലിയ വൃക്ഷങ്ങൾ കൊണ്ടൊരു പക്ഷികൾക്കും മറ്റും ആശ്രയത്തിന് വേണ്ടി ഒരുക്കിയ ഒരു കൂടൊരുക്കിയ ഒരു സ്ഥലം കൂടിയാണത്. അതുകൊണ്ട് തന്നെ ആ സ്ഥലം ഒരു കവയത്രിയുടെ ഓർമ്മയായി തന്നെ അവിടെ നിലനിൽക്കാൻ തന്നെയാണ് സാധ്യത. എന്തായാലും അതിനുള്ള സാഹചര്യമാണ് ഇപ്പോൾ ഒരുങ്ങുന്നത്. ഉമേഷ് ബാലകൃഷ്ണനാണ് വിവരങ്ങൾ പങ്കുവച്ചത്.